നമസ്കാരം. എൽ ഡി എഫിന്റെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും, അതവരുടെ ക്യാപ്ഷനായിരുന്നു. എല്ലാം ശരിയാക്കി ഒരു വശമാക്കി വച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നമുക്കറിയാം എന്തൊക്കെ ശരിയായി എന്തൊക്കെ ശരിയാക്കി എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല, ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്തായാലും ഭരണ തുടർച്ച വരും എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വടക്കൻ മേഖല എൽ ഡി എഫിന്റെ ജാഥയിൽ അല്ലെങ്കിൽ റാലിയിൽ പറയുകയും ഒക്കെ ചെയ്തത് നമ്മൾ കേട്ടതാണ്. നന്നായി വരട്ടെ. അപ്പോൾ അന്ന് കുറെ പരസ്യങ്ങൾ, അതായത് ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് ഈ പരസ്യങ്ങൾ ചിത്രീകരിക്കുകയും അവ പണം കൊടുത്ത് ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ. അന്ന് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നൊക്കെ പറഞ്ഞതും നമ്മുടെ കെ പി എസ് സി ലളിതയെ മുഖ്യ അഭിനേത്രിയായി വച്ചുകൊണ്ട് നടത്തിയ പരസ്യങ്ങളും പരസ്യ പ്രചരണങ്ങളും ഒക്കെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും രസകരം. അതിൽ പിന്നെ എത്ര ബാറുകൾ തുറന്നു എന്നുള്ളത് കണക്കുകൾ ഞങ്ങൾ പറയുന്നില്ല. ഏതാണ്ട് 1000 ബാറുകൾ അതിനുശേഷം തുറന്നു. കാരണം ഈ ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇലക്ഷൻ വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ പരസ്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തത്. അതിനുശേഷം തുറന്ന ബാറുകളുടെ എണ്ണം നമ്മൾ കണക്കിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മദ്യത്തിന് ഏതായാലും വില കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ടും നിയമപരമായ മുന്നറിയിപ്പായി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ ചില പരസ്യങ്ങൾ, സർക്കാരിന്റെ മുന്നേറ്റത്തെ കാണിക്കുന്ന പരസ്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ പരസ്യങ്ങൾ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് പഴയ ചില പരസ്യങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അതായത് സ്കൂളുകൾ ഏറ്റവും അത്യാധുനിക സ്കൂളുകൾ, ഹൈടെക് സ്കൂളുകൾ ഒക്കെയാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ സ്കൂളുകൾ ഉണ്ടാകാം, നമ്മൾ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ, തൊട്ടാൽ ഭിത്തി കിളകിപ്പോകുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. പിന്നെ എല്ലാം ശരിയാകും എന്നുള്ളതാണോ ഇത്തവണത്തെ മുദ്രാവാക്യം? പല മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നുണ്ട്, അവസാനമായി ഏത് ഫിക്സ് ചെയ്തു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പരസ്യ പ്രചരണത്തിനായി കോടികൾ മുടക്കി ഇതാ പരിപാടി തുടങ്ങിയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിച്ചും തുടങ്ങിയിരിക്കുന്നു. നിയമനങ്ങൾ, അതായത് യുവാക്കൾക്ക് വേണ്ടിയുള്ള നിയമനങ്ങൾ, അതുപോലെ ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അവരുടെ സാമ്പത്തിക സുസ്ഥിരത, അതുപോലെ അവർക്ക് വീട് വെച്ച് നൽകൽ, അവർക്ക് വേണ്ടിയുള്ള അതുപോലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനം, അതുപോലെ നാടിന്റെ മൊത്തമായ വികസനം, നഗര വികസനം, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ എന്ത് വികസനമാണ് നടന്നത്? ഇതിൽ പലതും കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. ഇതിൽ പലതും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് ഇവിടെ പിണറായി വിജയന്റെയും ഒക്കെ പോസ്റ്റർ അടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയ പദ്ധതികളാണ്. ഇതെല്ലാം കേരള സർക്കാരിന്റെ പോക്കറ്റിലാക്കി വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ച് ഇങ്ങനെ എല്ലാവരെയും കാണിക്കുകയാണ്. എന്തായാലും ഇനിയും ധാരാളം പരസ്യങ്ങൾ വരാനുണ്ട്, വരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പല പരസ്യങ്ങളും അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി KSRTC ബസ്സുകളുടെ സൈഡുകളിലും അതുപോലെ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ ടെലിവിഷൻ പരസ്യങ്ങളും റേഡിയോ പരസ്യങ്ങളുമായി ഇവിടെ ഇങ്ങനെ നിറയും. ഇതെല്ലാം കേട്ട് പുഞ്ചിരി തൂകി ജനം നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പരസ്യങ്ങൾ ഇനിയും വരും, പരസ്യങ്ങൾ പലതരത്തിൽ വരും. പക്ഷേ ഈ പരസ്യങ്ങളൊക്കെ, നേരത്തെയുള്ള പരസ്യങ്ങളൊക്കെ എവിടെ പോയി? അതൊക്കെ നടപ്പിലാക്കിയോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് കാര്യം മനസ്സിലാകും. എന്തായാലും പുതിയ പരസ്യങ്ങൾ വരട്ടെ. എന്താകും അതിലെ ക്യാപ്ഷനുകൾ? എന്താകും അതിലെ മുദ്രാവാക്യങ്ങൾ? എന്താകും അതിലെ വാഗ്ദാനങ്ങൾ? എന്താകും അതിലെ ഉറപ്പുകൾ? എല്ലാം നമുക്ക് കണ്ണിറയെ കാണാം, കണ്ട് ആസ്വദിക്കാം. അതിനെ പറ്റും, കാരണം അത് അനുഭവിച്ച് ആസ്വദിക്കാനോ അത് ഏത് രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായി വരുത്താനോ പറ്റാത്ത ഒരു സർക്കാർ സംവിധാനമാണ് ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചത് എന്ന വ്യാപകമായ ആരോപണമാണ് ഉണ്ടാകുന്നത്. എന്തായാലും പുതിയ പരസ്യങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുതിയ പരസ്യങ്ങൾ നന്നായി തന്നെ ജനങ്ങൾ കാണട്ടെ, ആസ്വദിക്കട്ടെ. വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യട്ടെ. നിങ്ങൾ വീണ്ടും ഭരണ തുടർച്ചയിൽ ഏറിക്കോളൂ, ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ ഈ പരസ്യങ്ങളിൽ പറയുന്നതിന്റെ ഒരു അംശമെങ്കിലും പാലിക്കാനുള്ള ബാധ്യത സർക്കാർ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പാലിക്കേണ്ടതാണ് എന്ന ഒരു എളിയ കാര്യം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. അവർ ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമയി.